പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ അടുത്തൊരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലൈൻ പെർപെൻഡിക്കുലർ ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദി അതർ പ്ലെയിൻ. സോ ഇതൊരു ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് കേസിൽ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി, നോക്കിക്കേ, ഇത് നോക്കുമ്പോൾ അറിയാം ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി, സോ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി പാരലൽ ടു വി പി അല്ലേ. സോ ഇങ്ങനെ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയി കഴിയുമ്പോൾ ടോപ്പിൽ നിന്ന് ആരെങ്കിലും ആ ലൈനിനെ നോക്കുകയാണെങ്കിൽ ആ ലൈൻ ഒരു പോയിന്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക അല്ലേ. ലൈനിന്റെ ഒരു എൻഡ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി ഒരാൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈനിന്റെ ഇമേജ് അല്ലെങ്കിൽ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ കാണാൻ സാധിക്കും. സോ നമുക്ക് രണ്ട് പ്രൊജക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ലൈനിന്റെ താഴെ നമുക്കൊരു പോയിന്റ് കിട്ടും. എക്സ് വൈ ലൈനിന്റെ മോളിൽ, അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് ഇതേണ്ട ഇങ്ങനെ ഒരു ലൈനും കിട്ടും. ദാറ്റ് ഈസ് ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ലൈനും കിട്ടും. ടോപ്പ് വ്യൂ, അതായത് എക്സ് വൈയുടെ താഴെ ഒരു പോയിന്റും കിട്ടും. കാര്യം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. ലൈൻ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. സോ ടോപ്പിൽ നിന്ന് ഈ ലൈനിനെ നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. സോ ടോപ്പ് വ്യൂ നമുക്കൊരു പോയിന്റ് ആണ്, ആ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഫ്രണ്ടിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് അയാൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ആ ഇമേജ് നമ്മൾ എക്സ് വൈയുടെ മോളിൽ നമുക്ക് ആ ലൈനിന്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് ഇവിടെ കിട്ടി. നമ്മളത് വരച്ചു. പ്രൊജക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് വൈയുടെ മുകളിൽ ഇങ്ങനെ ഈ ലൈനിന്റെ ലെങ്തിലെ ഒരു ലൈനും ഇവിടെ ഒരു പോയിന്റും കിട്ടും. സോ അതാണ് അടുത്ത കേസ്. ഇനി നെക്സ്റ്റ്, ദ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ട് കാണാം. സോ ഫ്രണ്ട് വ്യൂ വിൽ ബി എ പോയിന്റ്. ആൻഡ് ടോപ്പ് വ്യൂ, ടോപ്പിൽ നിന്ന് ഈ ലൈനിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും കാണാൻ സാധിക്കുക. സോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എക്സ് വൈയുടെ മുകളിൽ ഒരു പോയിന്റും എക്സ് വൈയുടെ താഴെ, അതായത് പ്രൊജക്ഷൻസ് രണ്ട് കിട്ടിക്കഴിയുമ്പോൾ, രണ്ടും കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റും എക്സ് വൈ ലൈനിന്റെ താഴെ ഈ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനിന്റെ ലെങ്തും നമുക്ക് കാണാൻ സാധിക്കും. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റൻ അത് പറയുന്ന ഇതാണ്, എ ലൈൻ പി ക്യു പെർപെൻഡിക്കുലർ ടു വി പി. സോ നമുക്ക് അറിയാം ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് 10 millimeter എബവ് എച്ച് പി, എച്ച് പിയിൽ നിന്നും 10 millimeter മുകളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ എക്സ് വൈ ലൈനിൽ നിന്നും 10 millimeter മുകളോട്ട് മാറിയ ഒരു പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് 15 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇങ്ങനെ ഇരിക്കുന്ന ലൈൻ വി പിയിൽ നിന്നും 15 millimeter മുമ്പോട്ട് മാറിയാണ്. സോ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് 15 millimeter മാറി നമുക്ക് ഇങ്ങനെ ഒരു ലൈനും കാണാൻ പറ്റും, ഫ്രണ്ട് വ്യൂവിൽ ഒരു പോയിന്റും കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ആൻസർ. നമുക്ക് വരച്ച് നോക്കാം. സോ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മളൊരു എക്സ് വൈ ലൈൻ വരച്ചു, നെയിം ചെയ്യുക എക്സ് വൈ. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക, എ ലൈൻ പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, ദ പോയിന്റ് പി ഈസ് 10 millimeter എബവ് എച്ച് പി. സോ എക്സ് വൈ ലൈനിൽ നിന്നും 10 millimeter മുകളിലോട്ട് മാറിയാണ് പോയിന്റ് പി. എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്രണ്ട് വ്യൂവിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സോ പി ഡാഷ്, ഓക്കെ പി ഡാഷ്. ആൻഡ് 15 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ആ പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് വൈയിൽ നിന്നും 15 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിലോ എക്സ് വൈ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നിന്ന് 15 millimeter താഴോട്ട് മാറി പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ലൈൻ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആയത് കാരണം ഫ്രണ്ട് വ്യൂവിൽ തന്നെയായിരിക്കും പിയും ക്യൂവും വരിക. ഇതേ പോയിന്റിൽ തന്നെയായിരിക്കും പി ഡാഷും ക്യൂ ഡാഷും വരിക. സോ പി ഡാഷ് ബ്രാക്കറ്റിൽ ക്യൂ ഡാഷ്.
സോ ലൈൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് പി ഡാഷ് ആണ്. അതുകൊണ്ട് പി ഡാഷ് ഇവിടെ മാർക്ക് ചെയ്തു. ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ആ ലൈൻ്റെ അപ്പുറത്തെ എൻഡ് ആണ്. അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റിൽ ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തത്. ലൈൻ്റെ ലെങ്ത് നമുക്കറിയാം എത്രയാണ്, 65 മില്ലിമീറ്റർ ആണ് അല്ല, അപ്പൊ ഇത്രയും പറഞ്ഞു 15 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് കഴിഞ്ഞ് ദ പോയിന്റ് ക്യൂ ഈസ് 65 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിന്നും 65 മില്ലിമീറ്റർ താഴോട്ട് മാറിയാണ് പോയിന്റ് ക്യൂ എന്ന ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. സോ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ആൻസർ. എക്സ് വൈ ലൈൻ പി എന്ന് പറയുന്ന, അതായത് പി ക്യൂ എന്ന് പറയുന്ന ലൈൻ്റെ ഒരെൻഡ് പി ആണ്. ആ പിയുടെ പൊസിഷൻ ആദ്യം പറയുന്നുണ്ട്, ദ എൻഡ് പി ഈസ് 10 mm എബോവ് എച്ച് പി. സോ എക്സ് വൈയുടെ മുകളിലോട്ട് മാറി പി ഡാഷ് മാർക്ക് ചെയ്തു, 10 mm മുകളിലോട്ട് മാറി പി ഡാഷ് മാർക്ക് ചെയ്തു. ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ എക്സ് വൈയിൽ നിന്നും 15 mm താഴോട്ട് മാറി പി മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്, ദ എൻഡ് ക്യൂ ഈസ് 65 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ അതേ പോയിന്റിൽ നിന്നും, അതായത് എക്സ് വൈയിൽ നിന്നും 65 mm താഴോട്ട് മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, അതിനെ ക്യൂ എന്ന് നെയിം ചെയ്തു. സോ ലൈൻ്റെ ടോപ്പ് വ്യൂ ആണ് പി ക്യൂ. നമുക്കറിയാം വെൻ എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ലൈൻ്റെ ട്രൂ ലെങ്തും കാണിക്കും എന്ന് പറഞ്ഞു. സോ ഫ്രണ്ട് വ്യൂ പോയിന്റ് ആയത് കാരണം പി ഡാഷ് ബ്രാക്കറ്റിൽ ക്യൂ ഡാഷ്, ദാറ്റ് ഈസ് പോയിന്റിൻ്റെ പിയുടെ തൊട്ട് അടുത്ത എൻഡാണ് ക്യൂ. അത് നമുക്ക് ഒറ്റ പോയിന്റിൽ മാത്രമാണ് കാണാൻ സാധിക്കുക.